ഹലോ ഗൈസ്, നമസ്കാരം. ട്രിപ്പി മച്ചാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മലയാറ്റൂരാണ്. മലയാറ്റൂർ കുരിശുമല കയറുന്നതിനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. മലയാറ്റൂർ കുരിശുമുടി അടിവാരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കാണെന്ന്, ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്, അതുകൊണ്ടാണ് ഇത്രയധികം തിരക്ക് വരാനുള്ള കാരണം. മലയാറ്റൂർ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്ക് വരുന്ന സമയമാണ് ദുഃഖവെള്ളിയാഴ്ച. ദുഃഖവെള്ളി മുതൽ ഈസ്റ്റർ വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ മലയാറ്റൂരിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള തിരക്കാണ് ഇപ്പോൾ മലയാറ്റൂരിലുള്ളത്. നല്ല രീതിയിലുള്ള ട്രാഫിക് നിയന്ത്രണങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറുകളോളം കാറിലൊക്കെ വരികയാണെങ്കിൽ ക്യൂ നിന്ന് വേണം മലയാറ്റൂരിലേക്ക് എത്തിപ്പെടുവാനായിട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ വണ്ടിയൊക്കെ പാർക്കിന് ശേഷം മല കയറാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ മലയാറ്റൂരിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിലെ കൊറോണയൊക്കെ മാറിയതിനു ശേഷം ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഒരു സീസണാണ് ഈ സീസൺ. കഴിഞ്ഞ സീസണിലൊക്കെ മല കയറുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഈ കൊറോണയ്ക്കുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഈ മലയാറ്റൂർ സീസണിൽ സാധാരണ രീതിയിൽ കാണുന്നത് പോലെ തന്നെ ധാരാളം ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മാമല എന്ന സ്ഥലത്ത് നിന്നും ഒരു കൂട്ടം ആളുകൾ കുരിശും ചുമന്നുകൊണ്ട് മല കയറുന്നതിനുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാ കൊല്ലവും ദുഃഖവെള്ളിയാഴ്ച മാമലയിൽ നിന്നും കുരിശുമായിട്ട് എത്താറുണ്ടെന്നാണ് ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയുവാനായിട്ട് സാധിച്ചത്. ഇരുപതിലധികം ആളുകൾ ചേർന്നാണ് ഇത്രയും വലിയൊരു കുരിശ് ചുമന്ന് മുകളിലേക്ക് കയറ്റുന്നത്. അതേപോലെ തന്നെ ഈ കുരിശ് ചുമക്കുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് കുറച്ചാളുകൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് വലുതും ചെറുതുമായ ഉരുളങ്കല്ലുകളുള്ള ഒരുപാട് പൊടിമണ്ണുകൾ നിറഞ്ഞ ഒരു ദുർഘടമേറിയ ഒരു വഴിയാണ് മലയാറ്റൂർ മലയിലേത്. ആ മലയിൽ ഇതുപോലെ ഇത്രയും ഭാരമുള്ള കുരിശും ചുമന്നുകൊണ്ട് മല കയറുന്നത് ശരിക്കും പറഞ്ഞാൽ ദുർഘടമായൊരു പണിയാണ്. അതേപോലെ തന്നെ മല കയറുന്ന വഴിയിൽ ഒരുപാട് തണൽ മരങ്ങൾ ഉള്ളതുകൊണ്ട് ആ തണൽ മരങ്ങളിൽ തട്ടാതെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ കുരിശ് ചുമന്ന് മുകളിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ മല കയറി പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലായിട്ട് ധാരാളം കുടിവെള്ളത്തിനുള്ള ടാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഇപ്പോൾ ഒന്നാമത്തെ സ്ഥലത്ത് തിരിയുകയാണ്. മലയാറ്റൂർ കുരിശുമലയുടെ ഏകദേശം പകുതിയോളം ദൂരം നടന്നെത്തി കഴിയുമ്പോഴാണ് നമ്മൾ ഒന്നാമത്തെ സ്ഥലത്തെത്തുന്നത്. മലയാറ്റൂർ മലയിൽ മൊത്തം 14 സ്ഥലങ്ങളാണുള്ളത്. ഈ 14 സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്നത് യേശുവിന്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ 14 സ്ഥലങ്ങളിലും കുരിശിന്റെ വഴിയും അതുപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി വളരെ ഭക്തിയോടുകൂടിയാണ് വിശ്വാസികൾ മലയാറ്റൂർ മല കയറുന്നത്. ഒന്നാമത്തെ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത 4 സ്ഥലങ്ങളിലേക്ക് കൂടി എത്താനായിട്ട് സാധിക്കും. തൊട്ടടുത്ത് തന്നെയാണ് ഈ 4 സ്ഥലങ്ങളും. നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാമത്തെ സ്ഥലത്താണ്. മൂന്നാമത്തെ സ്ഥലത്തിന്റെ അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഗിരിജാ
നമ്മളിപ്പോൾ അഞ്ചാമത്തെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വളരെയധികം മുതിർന്ന ആളുകൾ വരെ മല കയറുന്നുണ്ട്. രാവിലെ 10 മണിയോടുകൂടിയാണ് ഞാൻ മല കയറാനായിട്ട് തുടങ്ങിയത്. ശരിക്കും ഒരു 8 മണിയോടുകൂടി ഞാൻ മലയേറ്റത്തിലെത്തിയായിരുന്നു. പക്ഷെ നല്ല രീതിയിലുള്ള തിരക്ക് ഉള്ളതുകൊണ്ട് ട്രാഫിക് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ 8 മണിയോടെ ഞാൻ മലയാറ്റൂരിലെ താഴത്തെ പള്ളിയുടെ അടുത്ത് എത്തിയിരുന്നുവെങ്കിലും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് 10 മണിയായി അടിവാരത്തെത്തിയപ്പോൾ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ 6-ാമത്തെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി 8 സ്ഥലങ്ങൾ കൂടിയുണ്ട് നമുക്ക് മലയുടെ മുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. ഈ 6-ാമത്തെ സ്ഥലത്ത് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മല കയറുന്ന വഴിയിൽ പല സ്ഥലങ്ങളായിട്ട് ബാത്റൂം സൗകര്യങ്ങളും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. AD 52 യേശുവിന് ശിഷ്യനായിരുന്ന തോമസ് ലീഹ കേരളത്തിലേക്ക് എത്തി എന്ന് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹം കേരളത്തിലെ അന്നത്തെ ഏറ്റവും വലിയ തുറമുഖ പട്ടണമായിരുന്ന കൊടുങ്ങല്ലൂർ എത്തുകയും ധാരാളം മലയാളികളെ യേശുവിന്റെ കഥകൾ പറഞ്ഞുകൊടുത്ത് ക്രൈസ്തവ സഭയിലേക്ക് മതപരിവർത്തനം നടത്തി എന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോഴുള്ള മലയാറ്റൂരിലൂടെയായിരുന്നു പാണ്ഡ്യരാജ്യത്തിലേക്കുള്ള ഒരു വഴി കടന്നു പോയിക്കൊണ്ടിരുന്നത്. പാണ്ഡ്യരാജ്യത്തിലേക്കുള്ള യാത്രാമത്തെ വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് തോമസ് ലീഹ മലയാറ്റൂരിലേക്ക് എത്തിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹം ദിവസങ്ങളോളം മലയാറ്റൂർ മലയുടെ മുകളിൽ ധ്യാനത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്ന് കരുതപ്പെടുന്നു. നമ്മളിപ്പോൾ 10-ാമത്തെ സ്ഥലം കഴിഞ്ഞ് 11-ാമത്തെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു 4 സ്ഥലം കൂടി ഉള്ളൂ നമുക്ക് കുരിശുമുടിയുടെ മുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. നമ്മളങ്ങനെ ഇപ്പോൾ 12-ാമത്തെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 12-ാമത്തെ സ്ഥലത്ത് എത്തുമ്പോൾ പള്ളിവക സ്റ്റാളുകൾ രണ്ടെണ്ണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇത്രയും ദൂരം കടന്നു വന്ന വഴി വേറെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. താഴെ മാത്രമാണ് കടകൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് കടകളൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ 12-ാമത്തെ സ്ഥലത്ത് എത്തുമ്പോഴാണ്. ഇവയെല്ലാം പള്ളിവക സ്റ്റാളുകളൊക്കെയാണ്. ഈ 12-ാമത്തെ സ്ഥലത്ത് എത്തുമ്പോൾ മല കയറി തിരിച്ചിറങ്ങി വരുന്നവരുടെ കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുകളിലെ പള്ളികളുടെ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളിപ്പോഴത് 14-ാമത്തെ സ്ഥലത്താണ്. കുരിശുമല കയറുന്ന വഴിയിലെ അവസാനത്തെ സ്ഥലമാണിത്. വലുതും ചെറുതുമായ കുരിശുകളൊക്കെ ചുമന്ന് മല കയറുന്ന വിശ്വാസികൾ ഈ 14-ാമത്തെ സ്ഥലത്താണ് കുരിശുകളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത്. നമ്മുടെ മുമ്പിൽ കാണുന്നത് ഇവിടുത്തെ മാർത്തോമ മണ്ഡപമാണ്. Oh,
മലയാറ്റൂരിലെത്തുന്ന വിശ്വാസികൾക്ക് വഴിപാടുകളൊക്കെ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണമടയ്ക്കുന്ന ഓഫീസാണ് നിങ്ങളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ബുക്ക് സ്റ്റാളും ഈ ബിൽഡിംഗ് തന്നെയാണ്. നമ്മളിപ്പോഴത് ആനകുത്തിയ പള്ളിയുടെ ഫ്രണ്ടിലാണ്. മലയാറ്റൂരിലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ആനകുത്തിയ പള്ളി. ആനകുത്തി ഇടിച്ചു കളഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഭിത്തിയിൽ കാണുന്നത്. അതിപ്പോൾ ചില്ലക്കിട്ട് സംരക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഈ ഭിത്തിയുടെ ചുവരിൽ ആനകുത്തിയ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആനകുത്തിയ പള്ളിയുടെ അകത്തളമാണിത്. ഇവിടുത്തെ വിശ്വാസികളെല്ലാവരും ആനകുത്തിയ പള്ളിയുടെ അകത്ത് കയറി വഴിപാടുകൾ കിട്ടുന്ന ശേഷമാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. മലയാറ്റൂർ പള്ളിയിലെ മറ്റൊരു അത്ഭുതമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അത്ഭുത നീരുറവയാണുള്ളത്. വിശ്വാസികൾ അവിടെ നിന്നൊക്കെ വെള്ളം ശേഖരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോമസ് ലീഹ മലയാറ്റൂർ മലയുടെ മുകളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ദാഹം അനുഭവപ്പെടുകയും ദാഹം മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തോമസ് ലീഹ വടികൊണ്ട് പാറപ്പുറത്ത് കുത്തുകയും ചെയ്തു. അങ്ങനെ പാറപ്പുറത്ത് കുത്തിയ സ്ഥലത്ത് നിന്നാണ് ഈ അത്ഭുത നീരുറവ ഉണ്ടായത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ സ്ഥലത്തെ കാഴ്ചയാണ് നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ടത്. മലയാറ്റൂർ പള്ളിയിലെ പൊന്നുംകുരിശാണിത്. ഇവിടെ എത്തുന്ന എല്ലാ വിശ്വാസികളും ഈ പൊന്നുംകുരിശിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രാർത്ഥിച്ച നിരവധി വിശ്വാസികൾക്ക് രോഗസൈക്കിൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്കിപ്പോൾ അവിടെ മുകളിലായിട്ട് ഒരു ഷെഡ് കാണുവാനായിട്ട് സാധിക്കും. ആ ഷെഡിന്റെ താഴെയാണ് തോമാസിലയുടെ കാൽപാദമുള്ളത്. കാൽപാദത്തിന്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നുവെങ്കിലും എന്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായിപ്പോയി. വലിയ രീതിയിലുള്ള ഒന്നും തള്ളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ എങ്ങനെയോ ആ വീഡിയോ മിസ്സായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വീഡിയോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ഞാൻ കഴിഞ്ഞ മലയാറ്റൂർ സീസണിന്റെ സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുരിശുമല തീർത്ഥാടനത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വ്യൂസ് എനിക്ക് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ.